നമസ്കാരം ഗൈസ്, എല്ലാവർക്കും ഡി ക്യു തരംഗത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ എല്ലാവർക്കും എല്ലാ മലയാളികൾക്കും ഒന്ന് സന്തോഷിക്കാൻ പറ്റിയ ന്യൂസ് ഉണ്ട്. അതായത് GQ 35 എന്ന് പറഞ്ഞൊരു മാഗസിൻ ഉണ്ട്. അതായത് ജെന്റിൽമാൻസ് ക്വാർട്ടർലി എന്നാണ് ഈ മാഗസിന്റെ പേര്. ഇത് ഒരു US ബേസ്ഡ് ആയിട്ടുള്ള മാഗസിൻ ആണ്. ഇപ്പൊ ഇവർ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യാനുള്ളത് ഫാഷൻ, അതോടൊപ്പം തന്നെ മൂവീസ്, പിന്നെ ആർട്ടായിട്ടുള്ള കാര്യങ്ങൾ. അപ്പൊ ഇതിനെ പറ്റിയിട്ടാണ് ഇവർ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യാനുള്ളത്. അപ്പൊ അവരുടെ ഈ വർഷത്തെ ലിസ്റ്റ് വന്നിട്ടുണ്ട്. അതായത് മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ആൾക്കാരുടെ ലിസ്റ്റാണ് വന്നിരിക്കുന്നത്. അപ്പൊ അതിനകത്തിൽ ഓഫ്കോഴ്സ് നമ്മുടെ മലയാളിയായിട്ടുള്ള നമ്മുടെ ദുൽഖർ സൽമാൻ്റെ പേരും വന്നിട്ടുണ്ട്. ഓഫ്കോഴ്സ് എന്നാൽ വരേണ്ടത് തന്നെയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം ഇത്രയധികം പാരന്റ് റീച്ചുള്ള ഒരു വ്യക്തിയാണ് DQ. അപ്പം അതോടൊപ്പം തന്നെ ഇപ്പൊ ഈ അടുത്തുള്ള മിക്ക മാഗസിൻ്റെയും കവർ പേജിലൊക്കെ DQ വരാറുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും അറിയാവുന്നൊരു വ്യക്തിത്വമാണ് DQ എന്ന് പറയുന്നത്. അപ്പം DQ ഉണ്ട്. അതോടൊപ്പം തന്നെ മൃണാൽ താഗോറും ഈ ഒരു ലിസ്റ്റ് വന്നിട്ടുണ്ട്. പിന്നെ വേറെ ഒരുപാട് വേറെ സെലിബ്രിറ്റീസ് ഉണ്ട്. ഇപ്പം രാജ്കുമാർ റാവു ഉണ്ട്, ആലിയ ഭട്ട് ഉണ്ട്, അങ്ങനെ വേറെ ഒരുപാട് സെലിബ്രിറ്റീസ് ഈ ലിസ്റ്റ് വന്നിട്ടുണ്ട്. അപ്പം എന്തായാലും DQ-നെ പറ്റിയിട്ട് അവർ മാഗസിൻ്റെ അകത്ത് പറഞ്ഞിട്ടുള്ള കാര്യം ഇതായിരുന്നു. അതായത് 2012 DQ ആദ്യമായിട്ട് സിനിമയിൽ അഭിനയിക്കാൻ തുടങ്ങിയപ്പോൾ DQ-ന്റെ മുമ്പിലെ ഏറ്റവും വലിയ ചാലഞ്ച് എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ നിലയിൽ നിന്ന് മാറി സ്വന്തമായിട്ട് ഒരു വ്യക്തിത്വം ക്രിയേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ സ്വന്തമായിട്ടൊരു പേര് ഉണ്ടാക്കിയെടുക്കുക എന്നതായിരുന്നു. അങ്ങനെ തന്നെ DQ ആ സമയത്ത് തന്നെ വേറെ പല ഭാഷകളിലും അഭിനയിക്കാൻ തുടങ്ങി. അതായത് വേറൊരു യങ്സ്റ്റേഴ്സൊക്കെ ചെയ്യുന്നതിനേക്കാൾ മുമ്പ് തന്നെ DQ വേറെ പല ഭാഷകളിലും മെയിൻ ലീഡായിട്ട് തന്നെ അഭിനയിക്കാൻ തുടങ്ങി. അതൊരു കാൽക്കുലേറ്റഡ് ആയിട്ടുള്ള മൂവ് തന്നെയായിരുന്നു. കാര്യം വേറെ ഭാഷകളിൽ പോവുക, അവിടെ ഒരു അംഗീകാരം നേടിയെടുക്കുക. അപ്പോൾ അവിടെ എന്തായാലും ഇവിടെ മമ്മൂട്ടിയുടെ മകനാണെന്ന് അറിയുന്നതിനേക്കാളും അത്രയും അധികം അവിടെ ഒരുപക്ഷെ അറിയപ്പെടുകയുണ്ടായില്ല. അവിടെ അദ്ദേഹത്തിൻ്റെ സ്വന്തം വ്യക്തിത്വം അയാൾ അദ്ദേഹം ക്രിയേറ്റ് ചെയ്തെടുത്തു. പിന്നീട് കുറച്ച് സമയത്തിന് ശേഷം 2015 ആയപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ ബാംഗ്ലൂർ ഡേയ്സ് എന്ന സിനിമ വന്നു. ബാംഗ്ലൂർ ഡേയ്സ് എല്ലാവർക്കും അറിയാം, അത് വലിയ ലെവലിൽ ഹിറ്റായി. അതിൽ അജു എന്ന ക്യാരക്ടർ ഒരുപാട് പ്രൈസ് ചെയ്യപ്പെട്ടു. അതിനുശേഷമാണ് ആക്ച്വലി ആ ഒരു സിനിമയുടെ ഒരു വിജയത്തിന് ശേഷം ദുൽഖർ ആക്ച്വലി ഒരു സൗത്ത് ഇന്ത്യയിലെ ഒരു പാൻ സൗത്ത് ഇന്ത്യൻ ആക്ടറായിട്ട് അറിയപ്പെട്ടു. അദ്ദേഹത്തിന് അതായത് ഒരു സൗത്തിനെ മുഴുവനായിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു ആരാധക ബൃന്ദം ഉണ്ടായി. അതിന് മുമ്പ് തന്നെ അദ്ദേഹം വേറെ തമിഴ് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും ഈ ഒരു സിനിമയ്ക്ക് വലിയൊരു മൈലേജ് ദുൽഖറിന് കിട്ടി. പിന്നീട് ഓക്കെ കൺമണി എന്ന സിനിമയിലൂടെ അഭിനയിച്ച് അദ്ദേഹം ഒരു യൂത്ത് ഐക്കണായിട്ട് മാറി, അങ്ങനെ ഒരു റൊമാൻറ്റിക് ഹീറോ ആയിട്ട് മാറി. അങ്ങനെ പല ഭാഷകളിലോട്ട് അദ്ദേഹത്തിൻ്റെ സിനിമകൾ വരാൻ തുടങ്ങി. പിന്നീട് ഹിന്ദിയിലാണെങ്കിലും സോയ ഫാക്ടർ, പിന്നെ കാർവാൻ എന്ന സിനിമകൾ വന്നു. സോയ ഫാക്ടർ വലിയ ഹിറ്റായില്ലെങ്കിലും കാർവാൻ ആക്ച്വലി വലിയ ജനപ്രീതി കിട്ടിയ സിനിമയായിരുന്നു. ബോക്സ് ഓഫീസിൽ അല്ലെങ്കിലും ക്രിറ്റിക്സ് വൈസ് ഒക്കെ ഒരുപാട് ആൾക്കാർ പ്രൈസ് ചെയ്ത സിനിമയായിരുന്നു കാർവാൻ എന്ന സിനിമ. അതിനുശേഷം ഈ ഏറ്റവും ലാസ്റ്റ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും സീതാരാമം എന്ന് പറഞ്ഞ വലിയൊരു ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റ് തന്നെ ഉണ്ടായി. അതിനുശേഷം ഇറങ്ങിയ ചുപ്പ് എന്ന സിനിമയെ അത്യാവശ്യം നല്ലൊരു രീതി തന്നെ അറിയപ്പെടുകയുണ്ടായി. പിന്നീട് സീതാരാമൻ്റെ ഒരു ഹിറ്റ് എന്ന് പറയുന്ന ഒരു 100 കോടി ക്ലബ്ബിൽ കയറിയ സിനിമയായിരുന്നു. പിന്നെ ആ ഒരു സിനിമയ്ക്ക് ശേഷം ദുൽഖറിൻ്റെ ഒരു റേഞ്ച് പോയത് ഈ പ്രഭാസ് അല്ലെങ്കിൽ രാമചരണൊക്കെ റേഞ്ച് പോയ രീതിയിലാണ്. കാര്യം എല്ലാവർക്കും ദുൽഖറിനെ അറിയാം, എല്ലാ ഇൻഡസ്ട്രിയിലുള്ള ആൾക്കാർക്ക് ദുൽഖറിനെ അറിയാം, അവിടുത്തെ ഓഡിയൻസിനും ദുൽഖറിനെ അറിയാം. ആ ലെവലിലൊരു ദുൽഖർ സൽമാൻ്റെ റേഞ്ച് മാറി. അപ്പോൾ ഇതിനൊക്കെ ശേഷമാണ്, ഇതുകൊണ്ടൊക്കെ തന്നെയാണ് ഇപ്പോൾ ദുൽഖർ പല ഇൻ്റർനാഷണൽ മാഗസീൻസിലും ഒക്കെ ദുൽഖറിൻ്റെ ഫേസ് കവർ പേജായിട്ട് വരുന്നത്. അങ്ങനെ തന്നെയാണ് ഇപ്പോൾ ഈ ഒരു ലിസ്റ്റിലും ദുൽഖറിൻ്റെ പേര് വന്നിട്ടുള്ളത്. എന്തായാലും ദുൽഖറിൻ്റെ ആരാധകർക്കും അതോടൊപ്പം തന്നെ എല്ലാവരും മലയാളികൾക്കും ഇത് തീർച്ചയായിട്ടും ആഘോഷിക്കാൻ പറ്റുന്ന നിമിഷം തന്നെയാണ്. കാര്യം സൗത്ത് ഇന്ത്യൻ തന്നെ വേറൊരു ആക്ടറുടെ പേര് പോലും ഈ ലിസ്റ്റ് വന്നിട്ടില്ല, ദുൽഖറിനെയാണ് വന്നിരിക്കുന്നത്. ബാക്കി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ഫാഷൻ ഡിസൈനേഴ്സിൻ്റെ വന്നിട്ടുണ്ട്, ബിസിനസ് ചെയ്യുന്ന ആൾക്കാരെ വന്നിട്ടുണ്ട്, പിന്നെ ആക്ടേഴ്സിൻ്റെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ആക്ടേഴ്സ് ലിസ്റ്റിലാണ് ഇപ്പം ദുൽഖറിൻ്റെ പേര് വന്നിട്ടുള്ളത്. എന്തായാലും ആ മാഗസിൻ്റെ അതിൽ ആക്ച്വലി ദുൽഖറിൻ്റെ അപ്കമിങ് മൂവീസ് ആയിട്ടുള്ള കിങ് ഓഫ് ഫത്തെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അത് മലയാളത്തിൽ ചെയ്യുന്ന സിനിമയാണെങ്കിലും അതിൻ്റെ റീച്ച് പല എവിടെയൊക്കെയാണെന്ന് നോക്കുക, പലരും അതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഗൺസ് ആൻഡ് ഗുലാംസ് എന്ന് പറഞ്ഞ മൂവിയുടെയും ഒരു അതിനെക്കുറിച്ചും ആൾക്കാർ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ എന്തിരുന്നാലും അപ്പോൾ എന്തായാലും ഗൈസ് എല്ലാ ഒരു DQ ഫാൻസിനും ആഘോഷിക്കാൻ പറ്റിയൊരു മൊമെൻ്റ് തന്നെയാണിത്. അപ്പോൾ എന്തായാലും DQ തരംഗത്തിൻ്റെ ഈ ഒരു വീഡിയോ അവസാനിക്കുകയാണ്. കൂടുതൽ ദുൽഖർ സൽമാൻ റിലേറ്റഡ് വീഡിയോസുമായിട്ട് ഞാൻ ഉടൻ തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും DQ ന്യൂസ് അറിയാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നന്ദി, നമസ്കാരം.